അസ്സലാമു അലൈക്കും ജനൂബി ഹോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ക്യാരറ്റ് പായസം ഉണ്ടാക്കി നോക്കാം കേട്ടോ. ക്യാരറ്റ് പായസമാണ്, ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഇത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ചവ്വരിയാണിത്, ഇത് ഞാൻ കുറച്ച് ഒത്തിരി സമയം പൊതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനേരം ഞാൻ പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക്, അതായത് പായസത്തിന് ഒരു കട്ടി വേണമല്ലോ നമുക്ക്. ചവ്വരി ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കുടിക്കുമ്പോൾ ഇടയിലൊന്ന് കടിക്കുകയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ സേമിയ ചേർക്കുക, ചവ്വരി ചേർക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അരി ചേർക്കുക. നമ്മൾ സാധാരണ അരിപ്പായസം വെക്കുന്നില്ലേ, അരി ചേർക്കുക. അതും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ അരിപ്പൊടി കലക്കിയിട്ടും ചെയ്യട്ടെ നമുക്ക് പായസത്തിൻ്റെ കട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ചവ്വരിയാണ്. അപ്പോൾ ഞാനിത് കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് സമയം പൊതിർത്തി വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് വേവട്ടെ. ഞാൻ ഗ്യാസ് ഓണാക്കാം. ഓണാക്കിയതിന് ശേഷം ഇത് വേവട്ടെ. ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചവ്വരി അവിടെ നിന്ന് വേവട്ടെ. ഞാൻ അപ്പോൾ തന്നെ ഫ്രൈ പാന് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമുക്ക് കിസ്മിസൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കണം. നമ്മൾ ക്യാരറ്റും റെഡി ആക്കി വെക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞാൻ പാനിലേക്ക്, ഫ്രൈ പാനിലേക്ക് ഞാൻ ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അണ്ടിപ്പരപ്പ്, മുന്തിരി ഒക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ശരിയാവട്ടെ. അണ്ടിപ്പരപ്പെല്ലാം കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാണ്. കുറച്ച് മതിയല്ലോ നമുക്ക്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇനി ഇതൊന്ന് പാകമായിട്ടൊരു കിസ്മിസൊക്കെ വീർത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിത് കോരിയെടുക്കാൻ പോവാണ്. നമ്മൾ അണ്ടിപ്പരപ്പ്, മുന്തിരിയൊക്കെ കോരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നിട്ടുള്ളത് കേട്ടോ. മറ്റേ നമുക്ക് സ്ക്വയറിലും വേണം ചെയ്യാം, പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് അറിയാം, പായസമല്ലേ നമുക്ക് വലിച്ച് കുടിക്കാനുള്ളതല്ലേ. അപ്പം നേരെ അങ്ങോട്ട് പോയിക്കോളും. ഭക്ഷണങ്ങളാണ് സമയത്ത് പ്രയാസമാണ്, അത് കടിച്ച് തിന്നാനൊക്കെ കുറച്ച് പ്രയാസമാണ് നമുക്കുള്ളതിൻ്റെ കുറച്ച് പ്രയാസമുണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് അറിയാം, ഞാൻ വലിച്ച് കുടിക്കാൻ കഴിയും. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെയൊക്കെ ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പം നമ്മൾ ക്യാരറ്റിന് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിതിൽക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരല്പം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. വെണ്ണ കയ്യിലില്ല, അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. വെറും 1 kg നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താൽ അത്ര അങ്ങോട്ട് കിട്ടൂല. ഈ പഞ്ചസാര ഇതിൽപ്പെട്ട് വന്നിട്ട് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റിനും കളർ ചേഞ്ച് വരും കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ക്യാരറ്റിന് നല്ലൊരു കളറ്, ഡാർക്ക് കളറാണ് വരിക. ഇപ്പോൾ ഒരു മഞ്ഞ കളറില്ലേനും ഉണ്ടായിരുന്നത്, ഇനി അതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു തിക്ക് ഓറഞ്ച് കളറായിട്ട് വരും. അപ്പം തന്നെ കണ്ടില്ല നിങ്ങൾ ചേഞ്ച് വരുന്നത്. ഇപ്പോൾ കണ്ടോ നമ്മൾ ക്യാരറ്റിൻ്റെ കളർ കണ്ടോ, വ്യത്യാസം വന്നില്ലേ. ഇനി ഞാൻ ഇത് ഇളക്കി വെച്ചിട്ട് നമ്മൾ ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ നമ്മൾ ക്യാരറ്റ് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ ചവ്വരി വേവിച്ച വെച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിഞ്ഞ ശേഷം ബാക്കി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പായസത്തിൻ്റെ പാലും തിളച്ച് വന്നിട്ടുണ്ട്, ചവ്വരിയും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളതായ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ പായസത്തിന് കളർ ചേഞ്ച് വന്നു കഴിഞ്ഞ് ഇനി നമ്മൾ ക്യാരറ്റും ചവ്വരിയും കൂടി ഒന്ന് യോജിച്ചിട്ട് സെറ്റാവട്ടെ കേട്ടോ. ഒരാ പാത്രത്തിൽ കിടന്നിട്ട് ഒന്ന് പരിചയപ്പെടണ്ടേ, അപ്പോൾ അതിനുള്ളൊരു അവസരം കൊടുക്കാം. ഇതിന് ശേഷം ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനിടയിലായിട്ട് നമുക്ക് ഒരു നുള്ളിൽ ഏലക്കായൻ്റെ പൗഡർ കൊടുക്കണം.
അപ്പോൾ ഏലക്കായൻ്റെ പൗഡർ എൻ്റെ കയ്യിൽ കഴിഞ്ഞ് പോയിട്ടുണ്ടെന്ന് ഇനി പാകമാക്കി എടുത്തിട്ട് വേണം. അപ്പോൾ പെട്ടെന്ന് വെക്കണതിൻ്റെ പേരിൽ റെഡി ആക്കണതിൻ്റെ മുന്നിൽ ഞാൻ ഏലക്കായ് ചതച്ചിട്ടെടുത്തിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അത് മതി, അതിൽ കിടന്നതായിക്കോട്ടെ. ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കണം. ഒരല്പം ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കണം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ളതായ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിലേക്ക് സെറ്റാക്കി കൊടുക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് ഒരല്പം കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തി കൊടുക്കട്ടോ. മധുരത്തിന് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത്. നമ്മൾ ബട്ടറൊന്നും ചേർത്തിട്ടില്ലെങ്കിലും പായസത്തിൽ ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് വരിക. സൈഡിൽ നിന്നൊക്കെ ഇറക്കി താഴോട്ട് കൊടുക്കട്ടോ. ഒന്ന് കൂടി സെറ്റായി വരുമ്പോഴത്തേന് ഒന്ന് കട്ടി കൂടി കിട്ടും. ഇത് തന്നെ നമ്മളെ പായസം, അടിപൊളി പായസമാണ്. മാഷാല്ല, നമ്മളെ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി എത്രയും പെട്ടെന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുമുട്ടാട്ടോ. അസ്സലാമു അലൈക്കും.